പരിശുദ്ധാത്മാവിന്റെ അത്ഭുതകരമായ സാന്നിധ്യം ഇപ്പോൾ ഈ കുടാരം മുഴുവനും നിറയട്ടെ. The same power coming upon you, upon you. പൂർണമായും അടച്ച് ഇരുകരങ്ങളെയും ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുക. കർത്താവേ, പാപിയായ ഞാൻ അങ്ങയുടെ സാന്നിധ്യം ഒന്ന് അനുഭവിക്കട്ടെ. എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങൊന്ന് ഇറങ്ങി വരണമേ. പിതാവിൽ നിന്നും പുറപ്പെടുന്ന ദൈവത്തിൻ്റെ ശക്തി നിങ്ങളെല്ലാവരുടെ മേലെ ഇപ്പോൾ ഇറങ്ങി വരട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ അഗ്നിയായി തീരട്ടെ. നിങ്ങളെ വരിഞ്ഞു മുറുക്കിയിട്ടുള്ള പാപത്തിൻ്റെ സകല ചണക്കയറുകളും കർത്താവിൻ്റെ അഗ്നിയിലിപ്പോൾ ചാമ്പലായി പോകട്ടെ. തലമുറയുടെ പാപത്തിലൂടെ കടന്നു വന്നിട്ടുള്ള സകല ബന്ധനങ്ങളും രോഗങ്ങളും ശാപങ്ങളും ഈ കൂടാരത്തിൽ ആരിക്കുന്ന മക്കളിൽ നിന്ന് അഴിഞ്ഞു മാറട്ടെ. ഇപ്പോൾ ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. അവിടുത്തെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയങ്ങളെ മാംസലമാക്കട്ടെ. ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുവാൻ നിങ്ങളുടെ കാതുകൾ തുറക്കപ്പെടട്ടെ. അവിടുത്തെ വചനം സ്വീകരിക്കുവാൻ നിങ്ങളുടെ ഹൃദയം നല്ല നിലം പോലെ ഉഴുതുമറിക്കപ്പെട്ട് ഏറ്റവും ശുദ്ധമായ അവസ്ഥയിലേക്ക് കടന്നു വരട്ടെ.
ഓരോ വചനങ്ങളും നൂറുമേനി ഫലം പുറപ്പെടുവിക്കുവാൻ തക്കവണ്ണം നല്ല നിലത്ത് വീഴട്ടെ. കർത്താവിൻ്റെ നാമത്തിൽ അവിടുത്തെ പരിശുദ്ധാത്മാവിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ ശുദ്ധമാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലും അധികാരമുള്ള നാമത്തിൻ്റെ ശക്തിയിൽ ഈ സമൂഹത്തിൻ്റെ മേൽ ഇന്നലെ വരെയും ഇന്ന് വരെയും ഭരണം നടത്തിയിരിക്കുന്ന നടത്തിയിട്ടുള്ള എല്ലാ തലമുറകളെയും ഇപ്പോൾ ബന്ധിക്കുന്നു. തലമുറയുടെ പാപങ്ങളിലൂടെ വന്നിട്ടുള്ള സകല ശാപങ്ങളെയും ബന്ധിക്കുന്നു. എല്ലാ ആധിപത്യങ്ങളെയും ബന്ധിക്കുന്നു. എല്ലാ പ്രഭുത്വങ്ങളെയും ബന്ധിച്ച് വിച്ഛേദിക്കുന്നു. എല്ലാ അന്ധകാര ശക്തികളെയും ബന്ധിക്കുന്നു. അതെല്ലാം കീഴടങ്ങി വിട്ടുമാറട്ടെ. കർത്താവിൻ്റെ നാമത്തിൻ്റെ ശക്തിയിൽ കീഴടങ്ങട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ ജനം സ്വതന്ത്രമാകട്ടെ. അവിടുത്തെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ ഇറങ്ങട്ടെ. എല്ലാ നാരകീയ ശക്തികളും കെട്ടപ്പെടട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയും കരുത്തും പ്രാഭവവും മഹത്വവും ഈ കൂടാരത്തിലും ഈ മക്കളിലും നിറഞ്ഞു നിൽക്കട്ടെ. നിങ്ങളുടെ കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കുക. കണ്ണുകളെ അടച്ചുകൊണ്ട് അതിരം തുറന്ന് ദൈവത്തെ സ്വതന്ത്രമായിട്ട് സ്തുതിക്കുക. ഹല്ലേലൂയ. യേശുക്രിസ്തു ആരാണെന്ന് നമ്മളെ പഠിപ്പിക്കുന്ന വചനഭാഗങ്ങൾ, സ്വർഗം നമുക്ക് നൽകുന്ന അറിവ് ഇതാണ്. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനാണ്. ഇന്ന് ഈ ലോകത്തിൽ അനേകം ആളുകൾ വളരെ വ്യക്തമായിട്ട് ശക്തമായിട്ട് അവർ പഠിപ്പിക്കുന്നു, യേശുക്രിസ്തു ദൈവമേ അല്ല, ദൈവത്തിൻ്റെ പുത്രനേ അല്ല, യേശു വെറും ഒരു പ്രവാചകനാണ്. ഈ കാലഘട്ടത്ത് ഏറ്റവും അധികം ആക്രമിക്കപ്പെടുന്നത് ഈശോയാണ്. ഏറ്റവും അധികം സാത്താൻ്റെ ഏറ്റവും വലിയൊരു പ്രതികാരം യേശുവിനെ അപഹേളിക്കുക, അപമാനിക്കുക, പുച്ഛിക്കുക. അത് ഏതെല്ലാം രീതിയിൽ മാധ്യമങ്ങളിലൂടെ, സിനിമകളിലൂടെ, കഥകളിലൂടെ, നോവലുകളിലൂടെ, ഈ വേദിയിൽ നിന്ന് പറയാൻ പാടില്ലാത്ത രീതിയിലുള്ള വളരെ വളരെ മ്ലേച്ഛമായ രീതിയിൽ യേശുവിനെ ചിത്രീകരിക്കുന്ന സിനിമകൾ ഇറങ്ങിക്കഴിഞ്ഞു. നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ടില്ല, പക്ഷെ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ വളരെ പ്രചാരത്തിലാണതെല്ലാം. ഇപ്പോൾ എത്രയോ ഹീനമായ രീതിയിലാണ് യേശുവിനെ സാത്താൻ ആക്രമിച്ചുകൊണ്ടിരിക്കുക. അവിടുത്തെ ദൈവമായ ദൈവത്തിൻ്റെ പുത്രനായതുകൊണ്ട് യേശുവിനെ നശിപ്പിക്കുക, യേശുവിൻ്റെ പദ്ധതികളെ നശിപ്പിക്കുക സാത്താൻ്റെ ആവശ്യമാണ്. മറ്റു ചിലപ്പോൾ മനുഷ്യരാണ് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നു യേശു ദൈവപുത്രനല്ല, ദൈവമേ അല്ല, യേശു വെറും ഒരു പ്രവാചകനാണ്. നമുക്ക് ലഭിക്കേണ്ട ഉത്തരം ബൈബിളാണ്. കാരണം ബൈബിൾ ദൈവത്തിൻ്റെ സ്വരമാണത്. ഈ ലോകത്തിലെ ഏതു മനുഷ്യനും, അത് ഏത് ജാതിയും ഏത് മതവും ഏത് വർണ്ണവും വർഗവും ഭാഷ ഏതുമായിക്കൊള്ളട്ടെ, സകല മനുഷ്യർക്കും ദൈവത്തിൻ്റെ ഉത്തരമാണ് ബൈബിൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് ക്രിസ്ത്യാനിക്ക് മാത്രമുള്ള ഉത്തരമല്ലത്, സകല മനുഷ്യർക്കും അവൻ്റെ സംശയങ്ങൾക്ക് ഉത്തരം ബൈബിളാണ്. കാരണം ആകാശത്തിനെ ഭൂമിയുടെ സൃഷ്ടാവായ ദൈവം അവിടുന്ന് പ്രഖ്യാപിച്ച, അവിടുന്ന് അരുളിച്ചത കാര്യങ്ങളാണ് ബൈബിളിലുള്ളത്, ദൈവത്തിൻ്റെ വചനം. അത് പഠിക്കുവാനും അത് മനസ്സിലാക്കാനും അത് തിരിച്ചറിയാനും സത്യം ഉൾക്കൊള്ളുവാനും എല്ലാ മനുഷ്യർക്കും ഉത്തരവാദിത്വമുണ്ട്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിലെ 30-ാം വചനത്തിൽ ഗബ്രിയേൽ ദൂതനിലൂടെ പിതാവ് പറയുന്ന വചനമാണ്. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ നീ ഭയപ്പെടേണ്ട, ദിവസനെ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കും, നീ അവൻ യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതൻ്റെ പുത്രനെന്ന് വിളിക്കപ്പെടും. ഇവിടെ ദൂതൻ പറയുകയാണ്, അവൻ വലിയവനായിരിക്കും, അത്യുന്നതൻ്റെ പുത്രനെന്ന് വിളിക്കപ്പെടും. വീണ്ടും 35-ാമത്തെ വചനം, ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്നെ ആവശ്യിക്കും, ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ഗബ്രിയേൽ മലാഖായിലൂടെ ദൈവം അരുളി ചെയ്യുകയാണ്, ജനിക്കാൻ പോകുന്ന ശിശു യേശുക്രിസ്തു അവിടുത്തെ പരിശുദ്ധൻ അഥവാ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. യേശു ദൈവപുത്രനാണ് എന്ന വചന സാക്ഷ്യപ്പെടുത്തുകയാണ്. ഇനി 2-ാമത്തെ സാക്ഷ്യമാണ് ഒരു പ്രവാചകൻ്റെ സാക്ഷ്യം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 1:29-ാം വചനം, ബുക്ക് ഓഫ് ജോൺ 1:29, സ്നാപകയോഹന്നാൻ്റെ സാക്ഷ്യം. അടുത്ത ദിവസം യേശു തൻ്റെ അടുക്കലേക്ക് വരുന്നത് കണ്ട് അവൻ പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്, എൻ്റെ പിന്നാലെ വരുന്ന എന്നേക്കാൾ വലിയവനാണ് എന്ന് ഞാൻ പറഞ്ഞത് ഇവനെ പറ്റിയാണ്. കാരണം എനിക്ക് മുമ്പ് തന്നെ ഇവനുണ്ടായിരുന്നു, ഞാനും അവനെ അറിഞ്ഞിരുന്നില്ല. എന്നാൽ ഇവനെ ഇസ്രായേലിന് വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഞാൻ വന്ന് ജലത്താൽ സ്നാനം നൽകുന്നത്. ആത്മാവ് പ്രാവിനെ പോലെ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന് അവൻ്റെ മേൽ ആവശ്യിക്കുന്നത് താൻ കണ്ടുവെന്ന് യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തി. ഞാൻ അവനെ അറിഞ്ഞിരുന്നില്ല, എന്നാൽ ജലം കൊണ്ട് സ്നാനം നൽകുവാൻ എന്നെ അയച്ചവൻ എന്നോട് പറഞ്ഞിരുന്നു, ആത്മാവ് ഇറങ്ങി വന്ന് ആരുടെ മേൽ ആവശ്യിക്കുന്നത് നീ കാണുന്നുവോ അവനാണ്
പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം നൽകുന്നവൻ. ഞാൻ അത് കാണുകയും ഇവൻ ദൈവപുത്രനാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് രണ്ടാമത്തെ സാക്ഷ്യമാണ്. ഒരു പ്രവാചകൻ സാക്ഷ്യപ്പെടുത്തി പറയുകയാണ്, ഞാനത് കാണുകയും ഇവൻ ദൈവപുത്രനാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. വളരെ വ്യക്തമായിട്ട് ജീവിച്ചിരിക്കുകയാണത്. യോഹന്നാൻ യേശുവിനേക്കാളും 6 മാസം മാത്രം പ്രായം കൂടിയവൻ. യോഹന്നാൻ മാതൃഗർഭത്തിൽ കിടക്കുമ്പോൾ, 6 മാസം കഴിയുമ്പോൾ പരിശുദ്ധ മറിയം വചനം സ്വീകരിച്ചിട്ടേ ഉള്ളൂ, ഉദരത്തിൽ ഗർഭം ധരിക്കപ്പെട്ടു. ഒരുപക്ഷെ 1 മാസം നമുക്ക് പറയാം, 1-6 മാസം വ്യത്യാസം മാത്രമേ അവരുമല്ലുള്ളൂ. അവർ സ്വന്തക്കാരും ബന്ധുക്കളുമാണ്. ഇവിടെ യോഹന്നാൻ പറയുകയാണ്, എൻ്റെ പിന്നാലെ വരുന്ന എന്നേക്കാൾ വലിയവനാണ് എന്ന് ഞാൻ പറഞ്ഞ ഇവനെ പറ്റിയാണ്. എനിക്ക് മുമ്പ് തന്നെ അവൻ ഉണ്ടായിരുന്നു, ഞാനും അവനെ അറിഞ്ഞിരുന്നില്ല. എന്നാൽ ഇവനെ ഇസ്രായേലിനെ വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഞാൻ വന്ന് ജലത്താൽ സ്നാനം നൽകുന്നത്. ആത്മാവ് പ്രാവിനെ പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് അവൻ്റെ മേൽ ആവസിക്കുന്നത് ഞാൻ കണ്ടു എന്ന് യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തി. ഞാൻ അവനെ അറിഞ്ഞിരുന്നില്ല, എന്നാൽ ജലം കൊണ്ട് സ്നാനം നൽകുവാൻ എന്നെ അയച്ചവൻ എന്നോട് പറഞ്ഞിരുന്നു, ആത്മാവ് ഇറങ്ങി വന്ന് ആരുടെ മേൽ ആവസിക്കുന്നു കാണുന്നുവോ അവനാണ് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം നൽകുന്നവൻ. യോഹന്നാൻ പറയാണ്, ഞാൻ അവനെ അറിഞ്ഞിരുന്നില്ല. എലിസബത്ത് അമ്മ മാതാവിൻ്റെ സ്വന്തക്കാരി, ചാർച്ചക്കാരിയാണ്. തീർച്ചയായും ഇവർ രണ്ടുപേരും ശിശുക്കളായിരിക്കെ യോഹന്നാനും യേശുവും കണ്ടിട്ടുണ്ട്, കളിച്ചിട്ടുണ്ട്, ഒന്നിച്ച് ജീവിച്ചിട്ടുണ്ട് അവര്. പക്ഷെ ഇവിടെ യോഹന്നാൻ പറയുകയാണ്, ഞാൻ അവനെ അറിഞ്ഞിരുന്നില്ല, ഞാൻ അവനെ അറിഞ്ഞിരുന്നില്ല. എൻ്റെ ബാഹ്യമായ കണ്ണുകൊണ്ടി അവനെ കണ്ടിട്ടുണ്ട്, ആ ഒരു അറിവ് എനിക്കുണ്ട്, പക്ഷെ ആന്തരികമായിട്ട് എനിക്കൊന്നും അറിയില്ലായിരുന്നു. എന്നാൽ ഇതാ 33-ലെ വചനം, ഞാൻ അവനെ അറിഞ്ഞിരുന്നില്ല, എന്നാൽ ജലം കൊണ്ട് സ്നാനം നൽകുവാൻ എന്നെ അയച്ചവൻ എന്നോട് പറഞ്ഞിരുന്നു, ആത്മാവ് ഇറങ്ങി വന്ന് ആരുടെ മേൽ ആവശ്യിക്കുന്നത് കാണുന്നുവോ അവനാണ് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം നൽകുന്നവൻ. യോഹന്നാൻ പറയാണ്, ഞാൻ ജലം കൊണ്ട് എന്നെ സ്നാനം നൽകുവാൻ വേണ്ടി അയച്ചവൻ ആരാണത്? പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് പിതാവിൻ്റെ ആത്മാവ് യോഹന്നാനെ അയച്ചു ജലം കൊണ്ട് സ്നാനം നൽകുവാൻ. ജലം കൊണ്ട് സ്നാനം നൽകുവാൻ എന്നെ അയച്ചവൻ എന്നോട് പറഞ്ഞിരുന്നു, ആത്മാവ് ഇറങ്ങി വന്ന് ആരുടെ മേൽ ആവശ്യിക്കുന്നു കാണുന്നുവോ അവനാണ് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം നൽകുന്നവൻ. യോഹന്നാൻ പറയാണ്, ഞാനത് കാണുകയും ഇവൻ ദൈവപുത്രനാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ യോഹന്നാൻ കണ്ടു മനസ്സിലാക്കി. അവൻ യോഹന്നാന് ജോർദാനിൽ സ്നാനം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ യേശുവും അവിടെ കടന്നു വരികയാണ്. മറ്റനേകം പാപികളായ മനുഷ്യർ കടന്നു വന്ന്, ചുങ്കക്കാരും പാപികളും വന്ന് സ്നാനം സ്വീകരിക്കുമ്പോൾ യേശു അവരുടെ കൂട്ടത്തിൽ വന്ന് ആ ക്യൂവിൽ നിൽക്കുകയാണ്. ദാ ആ സമയത്ത് യേശു സ്നാനം സ്വീകരിക്കുന്നു. പരിശുദ്ധാത്മാവ് യേശുവിലേക്ക് ഇറങ്ങി വരികയാണ് പ്രാവിൻ്റെ രൂപത്തിൽ. യോഹന്നാനത് കണ്ടു യേശുവിൻ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നത്. യോഹന്നാൻ ബോധ്യമായി. അതുകൊണ്ട് യോഹന്നാൻ പറയാണ്, ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു ഇവൻ ദൈവത്തിൻ്റെ പുത്രനാണ്. ബൈബിൾ പഠിപ്പിച്ച രണ്ടാമത്തെ സാക്ഷ്യമാണ്. 1 ഗബ്രിയേൽ മാലാഖായുടെ സാക്ഷ്യം, 2 ഒരു പ്രവാചകൻ്റെ സാക്ഷ്യം, ഇനി 3 സാക്ഷ്യം ഒരു സാധാരണ മനുഷ്യൻ്റെ സാക്ഷ്യം. പ്രിയപ്പെട്ടവരെ, ഇഷ്ടമത്താട് സുവിശേഷം അധ്യായം 16:13 മുതൽ വചനം, ബുക്ക് ഓഫ് മാത്യു 16:13 onwards. യേശു കാസറിയ ബലിപ്പി പ്രദേശത്തെത്തിയപ്പോൾ ശിഷ്യന്മാരോട് ചോദിച്ചു, മനുഷ്യപുത്രൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? അവർ പറഞ്ഞു, ചിലർ ശ്രാവയോഗനാനെന്നും മറ്റു ചിലർ ഏലിയായെന്നും വേറെ ചിലർ ജെറമിയ അല്ലെങ്കിൽ പ്രവാചകമാൽ ഒരുവനെന്നും പറയുന്നു. അവൻ അവരോട് ചോദിച്ചു, എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ശിമിയൻ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. യേശു അവനോട് അരുളിച്ചെയ്തു, ഇവനോട് പുത്രനാ ശിമയോനെ, നീ ഭാഗ്യവാൻ, മാംസരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്കത് വെളിപ്പെടുത്തി തന്നത്. ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസാണ്, ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും, നിരക്കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. സ്വർഗരായത്തിൻ്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. കാസറിയ ഫിലിപ്പി പ്രദേശത്തെത്തുമ്പോൾ കർത്താവ് ഒരു ചോദ്യം ചോദിക്കുക, ശിഷ്യന്മാരോട് ചോദിക്കുക, മനുഷ്യപുത്രൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? അവർ പറഞ്ഞു, ചിലർ പറയുന്നു നീ ശാപയോഹന്നാനാണെന്ന് പറയുന്നു, ഏലിയാണെന്ന് പറയുന്നു, ജെറമിയാണെന്ന് പറയുന്നു, പ്രവാചകൻ ഒരുവനാണെന്ന് പറയുന്നു. യേശുക്രിസ്തു അവിടെ വചനം പ്രസംഗിച്ച് രോഗികളെ സുഖപ്പെടുത്തി, അത്ഭുതങ്ങൾ പ്രവർത്തിച്ച്, മനുഷ്യരെ ഉയർപ്പിച്ച്, ആ ജനക്കൂട്ടം പറയുകയാണ് അവൻ ശാപയോഹന്നാനാണോ, അവൻ ജെറമിയാണോ, അവൻ ഏലിയാണോ, ഏതെങ്കിലും പ്രവാചകനാണോ? കണ്ടുകൊണ്ട് കണ്ട് കാതുകൊണ്ട് കേട്ട് അനുഭവിച്ചറിഞ്ഞ ജനം, അവർക്ക് തിരിച്ചറിവില്ല, അവർക്ക് ബോധ്യമില്ല. അനേകം പേർ അറിഞ്ഞില്ല യേശു ആരാണെന്ന്.
അതുകൊണ്ടാണ് അവർ യേശുവിനെ ക്രൂശിക്കുകയെന്ന് വിളിച്ചു പറഞ്ഞത്. യഹൂദ ജനങ്ങള് യേശുവിനെ തിരിച്ചറിയാൻ സാധിക്കാത്ത വണ്ണം അവരുടെ ഹൃദയം കഠിനമായിരുന്നു, അവരുടെ കണ്ണിൽ അന്ധമായിരുന്നു. യേശു നന്മ ചെയ്തു, യേശുവിന് നന്മ സ്വീകരിച്ചവർ തന്നെയാണ് അവസാനം യേശുവിനെ കല്ലെറിയാൻ കൂട്ടുനിന്നത്, യേശുവിനെ വധിക്കുക എന്ന് വിളിച്ച് ആക്രോശിച്ചവര്. അത്രമാത്രം തിന്മ നിറഞ്ഞ ഒരു ജനം, അവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. പക്ഷെ യേശുവിനെ തിരിച്ചറിഞ്ഞ വളരെ വിരളം ആൾക്കാരുണ്ടായിരുന്നു. അന്ധനായ ബർത്തമിയൂസ്, കാനാങ്കാരി സ്ത്രീ, കാനാങ്കാരി സ്ത്രീ വിജാതീയ സ്ത്രീയാണ്. അവൾ യേശുവിനടുക്കൽ വന്നൊരു നീതിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്റെ മകളെ പിശാചി പിടിച്ചിരിക്കുന്നു, സുഖപ്പെടുത്തണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ യേശു മിണ്ടുന്നില്ല. പുത്രോസ് നിർബന്ധിക്കുന്നു, എല്ലാം പറഞ്ഞയക്കണേ, പറഞ്ഞ അവളെ പറഞ്ഞയക്കാൻ പറയുമ്പോൾ യേശു പറയുന്നു, ഞാൻ വന്നിരിക്കുന്നത് ഇസ്രായേൽ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ യേശു പറയുന്നു, മക്കളുടെ അപ്പം നായ്ക്കൾക്കുള്ളതല്ല. ഏതെല്ലാം രീതിയിൽ കർത്താവ് അവരുടെ യാചന തള്ളിപ്പറഞ്ഞപ്പോഴും ആ സ്ത്രീ പോയില്ല. അവൾക്ക് തിരിച്ചറിവുണ്ടായിരുന്നു, യേശു ദൈവത്തിൻ്റെ പുത്രനാണ്, ഒരു സാധാരണക്കാരനല്ല. അന്ധനായ ബർത്തിമയൂസ് ജെറിക്കോയിൽ വെച്ച് യേശു കടന്നു പോകുമ്പോൾ യേശു അവൻ പോകുന്ന അറിഞ്ഞ് അവൻ ഉറക്കം വിളിച്ച്, യേശുവേ ദാവീദിൻ പുത്ര കനിയണമേ. അവന് തിരിച്ചറിവുണ്ടായിരുന്നു, യേശു ദാവീദ് വംശത്തിൽ പിറന്നവനാണ്, വാഗ്ദാനം ചെയ്യപ്പെട്ട മിശിഹയാണ്, ദൈവത്തിൻ്റെ പുത്രൻ. അവന് തിരിച്ചറിവുണ്ടായിരുന്നു. കണ്ണില്ലാത്തവന് തിരിച്ചറിവുണ്ടായി. കണ്ണുള്ള അനേകം പേർ യേശുവിനെ തിരിച്ചറിയാത്തവരായിട്ട് മാറി. അതുകൊണ്ടാണ് ജനങ്ങൾ പറഞ്ഞത് അവർക്കറിയില്ല. അവർ പറഞ്ഞു, ശാബഹോനായിരിക്കും ഇവൻ, ജെറമിയോ എലിയായോ ഒരു പ്രവാചകനൊക്കെ ആയിരിക്കാം, അതിനപ്പുറത്ത് അത് ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനാണ്, അയക്കപ്പെടുവനാണെന്ന് തിരിച്ചറിവ് അനേകം പേർക്കുണ്ടായില്ല. യേശു രണ്ടാമത് ശിഷ്യന്മാരോട് ചോദിക്കുക, ശരി ജനങ്ങൾക്ക് എൻ്റെ തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല, ഞാൻ ആരെന്ന് നിങ്ങൾ പറയുന്നത്? നിങ്ങൾ 12 അപ്പസ്തോലന്മാർ, 12 ശിഷ്യന്മാർ എൻ്റെ കൂട്ടത്തിലുണ്ടല്ലോ. നിങ്ങൾ ഞാൻ ചെയ്യുന്നതും എല്ലാം നിങ്ങൾ കാണുന്നവരാണ്, ഞാൻ പറയുന്നത് കേൾക്കുന്നവരാണ് നിങ്ങൾ, എൻ്റെ കൂട്ടത്തിൽ മാറാതെ നടക്കുന്നവരാണ് നിങ്ങൾ, ഞാൻ ആരെന്ന് നിങ്ങൾ പറയുന്നത്? അവിടെ വരുന്നത് വായിക്കുകയാണ്, അപ്പോൾ ശിമയോൻ പത്രോസ് വിളിച്ചു പറഞ്ഞു, നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ആണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പത്രോസ് തന്നെ ഹൃദയത്തിൽ നിന്ന് വിളിച്ചു പറയുകയാണ്, ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, വൈഭവമായി ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് മറ്റാരും നിശബ്ദ പാലിച്ച്, ആരും പറഞ്ഞിട്ട് ഇവിടെ പറഞ്ഞിട്ടില്ല, ഒരാരും പറ്റി പറഞ്ഞിട്ടില്ല, ഒള്ളി പീറ്റർ പത്രോസാണ് വിളിച്ചു പറഞ്ഞത്, യു ആർ ദ സൺ ഓഫ് ദ ലിവിങ് ഗോഡ്, നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് വിളിച്ചു പറഞ്ഞത്. അപ്പോൾ എൻ്റെ ഒരു ചോദ്യമായി, എന്തുകൊണ്ട് പത്രോസ് മാത്രം വിളിച്ചു പറഞ്ഞു? അത് പത്രോസ് അനുഭവിച്ചറിഞ്ഞു, പത്രോസ് തിരിച്ചറിഞ്ഞു, യേശു ക്രിസ്തു ഒരു പ്രവാചകനല്ല, ഒരു സാധാരണക്കാരനല്ല, അവിടുന്ന് ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനാണെന്ന വലിയൊരു ആഴമായ തിരിച്ചറിവും ഉത്തമമായ ബോധ്യവും പത്രോസിന് ഉണ്ടായി. ഉണ്ടായത് കൊണ്ടാണ് പത്രോസ് വിളിച്ചു പറഞ്ഞത്. അതുകൊണ്ട് ഈശോ പറയാം, അപ്പോൾ ഈശോ പറയാണ്, മാംസരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത്. ഹല്ലേലൂയ. മാംസരക്തം എന്ന് പറഞ്ഞ ഈ ലോകത്തിൻ്റെ വിജ്ഞാനം ഒന്നുമല്ല, മനുഷ്യൻ്റെ ബുദ്ധിയിലുള്ള അറിവല്ല, ഈ ലോകത്തിലുള്ള ഗ്രന്ഥങ്ങളോ ഒന്നുമല്ല, ഒരു ഒരു പുസ്തകങ്ങളോ ഒന്നും അറിവൊന്നുമല്ല, അതൊന്നുമല്ല, അതിലുപരി സ്വർഗത്തിലെ പിതാവ് നൽകുന്ന അറിവ്. യേശു പറയാണ്, സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്കത് വെളിപ്പെടുത്തി നൽകുന്നത്. ഇറ്റ് ഇസ് മൈ ഫാദർ ഹു ഹാസ് റിവീൽഡ് ദിസ് ട്രൂത്ത് ടു യു. ഇറ്റ് ഇസ് മൈ ഫാദർ, മൈ ഹെവൻലി ഫാദർ, സ്വർഗത്തിലെ എൻ്റെ പിതാവാണ് നിനക്ക് വെളിപ്പെടുത്തി തന്നത്. പത്രോസേ, നിന്റെ കൂടെ നടക്കുന്ന യേശു ക്രിസ്തു ജീവിക്കാൻ ദൈവത്തിൻ്റെ പുത്രനാണെന്ന് പിതാവ് എന്ന് പറഞ്ഞു കൊടുത്തോ? എന്താണെന്ന് ഉത്തരമാടില്ല, പക്ഷെ ഒരു നമുക്ക് കണ്ടെത്താൻ സാധിക്കും, എന്തുകൊണ്ടാണ് പത്രോസ് യേശുവിനെ തിരിച്ചറിഞ്ഞത്. സ്തലൂക്കാട് സുവിശേഷത്തിൽ 5 അധ്യായത്തിലാണ് പറഞ്ഞിരിക്കുക. നമ്മുടെ വായിക്കുന്നത് ഒരു മീൻപിടുത്തത്തെ കുറിച്ചാണ്. ഈ പത്രോസും മറ്റുള്ളവരൊക്കെ യേശുവിൻ്റെ ശിഷ്യന്മാരാകുന്നതിന് മുമ്പ് ഒരു മീൻ പിടിച്ചു നടന്ന കാലഘട്ടം ഞാൻ വചനം ഒന്ന് വായിക്കുകയാണ്. ബുക്ക് ഓഫ് ലൂക്ക് ചാപ്റ്റർ 5:1-5 5:1 ദൈവവചനം ശ്രവിക്കുവാൻ ജനങ്ങൾ അവൻ്റെ ചുറ്റും തിങ്ങിക്കൂടി. അവൻ ഗണേശ തടാകത്തിൻ്റെ തീരെ നിൽക്കുകയായിരുന്നു. 2 വള്ളങ്ങൾ കരയോടടുത്ത് കിടക്കുന്നത് അവൻ കണ്ടു. മീൻപിടുത്തക്കാർ അവയിൽ നിന്നിറങ്ങി വല കഴുകുകയായിരുന്നു. ശിമയുടേതായിരുന്നു വള്ളങ്ങളിൽ ഒന്ന്. യേശു അതിൽ കയറി കരയിൽ നിന്നും അല്പം അകലേക്ക് വള്ളം നീക്കാൻ അവനോട് യേശു ആവശ്യപ്പെട്ടു. അതിലിരുന്ന് അവൻ ജനങ്ങളെ പഠിപ്പിച്ചു. സംസാരിച്ച് തീർന്നപ്പോൾ അവൻ ശിമയനോട് പറഞ്ഞു, ആഴത്തിലേക്ക് നീക്കി മീൻ പിടിക്കാൻ വലയിറക്കുക. ശിമയൻ പറഞ്ഞു, ഗുരു, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല, എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം. വലയിറക്കിയപ്പോൾ വളരെയേറെ മത്സ്യങ്ങൾ അവർക്ക് കിട്ടി. അവരുടെ വല കീറി തുടങ്ങി. അവർ മറ്റേ വള്ളത്തിലുണ്ടായിരുന്ന കൂട്ടുകാരെ ആംഗ്യം കാണിച്ച് സഹായത്തിന് വിളിച്ചു.
അവർ വന്ന് രണ്ട് വള്ളങ്ങൾ മുങ്ങാറാകുവോളം നിറച്ചു. ശിമയൻ പത്രോസ് ഇത് കണ്ടപ്പോൾ യേശുവിൻ്റെ കാൽക്കൽ വീണ്, കർത്താവേ, എന്നിൽ നിന്നും അകന്നു പോകണമേ, ഞാൻ പാപിയാണ് എന്ന് പറഞ്ഞു. എന്നാൽ തങ്ങൾക്ക് കിട്ടിയ മീനിൻ്റെ പരിമത്തെപ്പറ്റി ശിമയോന് കൂടെ ഉണ്ടായിരുന്നവരും അത്ഭുതപ്പെട്ടു. അതുപോലെ തന്നെ അവൻ്റെ പങ്കുകാരായ സബദി പുത്രന്മാർ യാക്കോബും യോഹന്നാനും വിസ്മയിച്ചു. യേശു ശിമയോനോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, നീ ഇപ്പോൾ മുതൽ മനുഷ്യ പിടിക്കുന്നവനാകും. വള്ളങ്ങൾ കയറോട് അടുപ്പിച്ചതിന് ശേഷം എല്ലാം ഉപേക്ഷിച്ച് അവർ അവനെ അനുഗമിച്ചു. ഇത് വളരെ രസകരമായ ഒരു ഭാഗമാണത്. കർത്താവ് ഒരു പ്രഭാതത്തിൽ സുവിശേഷം പ്രസംഗിക്കാൻ വേണ്ടി കടന്നു വന്നത് ഗലീലിയ കടലിൻ്റെ തീരത്തൊരു സ്ഥലമായ ഗനസരത്ത് തടാകം. യേശു അവിടെ വന്നിരിക്കുന്നു. അവിടെ ഉപേക്ഷിച്ച് കാണുകയാണ്, രണ്ട് വള്ളങ്ങൾ കരയ്ക്കടുത്ത് കിടപ്പുണ്ട്. മീൻപിടുത്തക്കാർ വല കഴുകുകയായിരുന്നു. അവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്, ശിമയൻ്റേതായിരുന്നു വള്ളങ്ങൾ ഒന്ന്. യേശു അതിൽ കയറി കരയിൽ നിന്ന് അല്പം അകലേക്ക് വള്ളം നീക്കുവാൻ അവനോട് യേശു ആവശ്യപ്പെട്ടു. അതിലിരുന്ന് അവൻ ജനങ്ങളെ പഠിപ്പിച്ചു. വർഷത്തിലെ യേശുവിൻ്റെ ഭജനം കേൾക്കാൻ വേണ്ടി വന്ന ആൾക്കാർ നിൽക്കുന്നതെല്ലാം കരയിലായിരിക്കുന്നത്, മണൽപ്പുറത്തിരിക്കുക. അവിടെ കിടന്ന് രണ്ട് വള്ളം, അതിലൊരു വള്ളം ശിമയൻ്റേതായിരുന്നു. യേശു ആ വള്ളത്തിൽ കയറി ഇരുന്നിട്ട് ശിമയനോട് പറഞ്ഞു, വള്ളം കുറച്ച് കടലിലേക്ക് മാറ്റാൻ പറഞ്ഞു. ശിമയനെ വള്ളം അല്പം കരയിൽ നിന്ന് കടലിലേക്ക് മാറ്റിയിട്ടു. യേശു അവിടെ ഇരുന്ന് പഠിപ്പിക്കുക, പ്രസംഗിക്കുകയാണ്. ഈ സമയത്ത് വചനം പറഞ്ഞിരിക്കുകയാണ്, മീൻപിടുത്തക്കാർ വല കഴുകുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, പത്രോസ് മീൻപിടുത്തക്കാരനാണ്. ആ രാത്രി മുഴുവൻ അധ്വാനിച്ച് ഒറ്റ മീൻ പോലും കിട്ടാതെ വലിയ വേദനയും നിരാശയിലുമാണ് അവർ വല കഴുകിക്കൊണ്ടിരിക്കുന്നത്. രാത്രി മുഴുവൻ അധ്വാനിച്ചു, കിട്ടുന്ന മീൻ കൊടുത്ത് പണം മേടിച്ച്, എത്രയോ ആവശ്യങ്ങളുണ്ട് കുടുംബത്തിന്, വലിയ പ്രതീക്ഷയുമായി അധ്വാനിക്കാൻ പോയതാണ്. ഒറ്റ മീൻ പോലും കിട്ടിയില്ല അവർക്ക്. ആ വലിയ നിരാശയിലാണ് അവർ വല കഴുകിക്കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ വലകിടുന്ന സമയത്താണ് കർത്താവ് അവിടെ ചെല്ലുന്നത്. കർത്താവ് അവിടെ ചെല്ലുന്നു. കർത്താവിനറിയാം ഒന്നും കിട്ടിയിട്ടില്ലെന്നറിയാം, കാരണം അവിടും ദൈവമാണ്. യേശു ആ വള്ളത്തിലിരുന്നു കൊണ്ട് പ്രസംഗിച്ചപ്പോൾ അത് പുറപ്പെട്ടത് കർത്താവിൻ്റെ അധരത്തിൽ നിന്ന് പുറപ്പെട്ട വചനം ദൈവത്തിൻ്റെ വചനമാണ്. അത് ജീവജലമാണ് ദൈവത്തിൻ്റെ വചനം. ആ വചനം പത്രോസിൻ്റെ ഹൃദയത്തെ കഴുകി എന്ന് മനസ്സിലാക്കുകയാണ്. യോഹന്നാൻ സുവിശേഷം 15:3 യേശു പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധി ഉള്ളവരായിരിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. ആര് ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നുവോ അവർ കഴുകപ്പെടുന്നു. ദൈവത്തിൻ്റെ വചനത്താൽ, ദൈവത്തിൻ്റെ വചനം ജീവജലമായി, ശുദ്ധജലമായി, വിശുദ്ധജലമായി ഹൃദയങ്ങളെ കഴുകുകയാണ്. യേശു പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ ആ വലിയ വേദനയും നിരാശയിലായിരുന്ന പത്രോസ് തൻ്റെ ചെവി തുറന്ന് യേശു പറയുന്ന കേൾക്കുകയായിരുന്നു. വാസ്തവത്തിൽ അവൻ കഴുകിയത് വലയല്ല, ദൈവത്തിൻ്റെ വചനത്താൽ അവൻ ഹൃദയത്തെ കഴുകാൻ അവൻ വിട്ടുകൊടുത്തു. ഹല്ലേലൂയ. യേശു പ്രസംഗിച്ചു തീർന്നു. പ്രസംഗം തീർന്നു കഴിഞ്ഞപ്പോൾ യേശു ശിമയനോട് പറയാണ്, മീൻ പിടിക്കുവാൻ ആഴത്തിലേക്ക് നീക്കി വല ഇറക്കുക. പത്രോസ് പറഞ്ഞു, ഗുരു, അവൻ വിളിക്കുന്ന ഇങ്ങനെ, ഗുരു സർ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒറ്റ മീൻ പോലും കിട്ടിയില്ല. പത്രോസ് ഒരു മുഖുവൻ മീൻപിടുത്തക്കാരനാണ്. അവൻ പറയാണ്, ഈ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒരു മീൻ പോലും ഞാൻ കിട്ടിയില്ല. പിന്നെ എന്താ പറയുന്നറിയാവോ, എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം. എന്തുകൊണ്ടായിരിക്കണം പത്രോസ് അങ്ങനെ പറഞ്ഞത്? അവനൊരു മീൻപിടുത്തക്കാരന് ആ ഗലീലിയ കടൽ മുഴുവൻ അരിച്ചു പറക്കി ഉറച്ച മീൻ പോലും കിട്ടാതെ നിരാശപ്പെട്ട് രാവിലെ വല കഴുകുമ്പോൾ യേശു പറയാ, മീൻ പിടിക്കാൻ ആഴത്തിലേക്ക് മാറ്റി വലയെറിയാൻ പറഞ്ഞപ്പോൾ ശിമയോന് പറയാം, നീ എന്തായി പറയുന്നത്? ഞങ്ങൾ അധ്വാനിച്ച് കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടും മടുത്തു നിൽക്കുകയാണ്, എല്ലാവരും ക്ഷീണിതരാണ്, ഇനി വലയിറക്കാനോ? ഒന്നും കിട്ടാൻ പോകുന്നില്ല എന്ന് പറയേണ്ട ശിമയോൻ അങ്ങനെ പറഞ്ഞില്ല. അവൻ പറയാണ്, എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം. നീ പറഞ്ഞതനുസരിച്ച്. എന്തുകൊണ്ടായിരിക്കാം ശിമയോൻ അങ്ങനെ പറഞ്ഞത്? ശിമയോൻ കേട്ട വചനം, ദൈവത്തിൻ്റെ വചനം ആത്മാവും ജീവനുമാണ്. ഹല്ലേലൂയ. അവൻ ദൈവത്തിൻ്റെ വചനമാണ് ശ്രവിച്ചത്. ആ ദൈവത്തിൻ്റെ വചനം അവൻ്റെ മനസ്സിന് ജീവൻ കൊടുത്തു, പുതുജീവൻ കൊടുത്തു, ശക്തി കൊടുത്തു, പ്രത്യാശ കൊടുത്തു, വിശ്വാസം കൊടുത്തു. അവന് മറുതൊന്നും പറയാനായിട്ടില്ല. ഈ പഠിപ്പിക്കുന്ന ആരാണ് അവൻ അറിയില്ല. ഒരു യേശു, ഒരു നസറക്കാരൻ യേശു, അതിനപ്പുറത്തൊന്നും അവനറിയില്ല. പക്ഷെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി അവൻ അനുഭവിച്ചറിഞ്ഞ നിമിഷങ്ങളിൽ അവൻ പറയാണ്, നീ പറഞ്ഞനുസരിച്ച് വലയിറക്കാം. ഇതാ പത്രോസ് യേശു പറഞ്ഞതനുസരിച്ച് വലയിറക്കി. അവിടെ പറഞ്ഞിരിക്കുന്നു,
വലയിറക്കിയപ്പോൾ വളരെയേറെ മത്സ്യങ്ങൾ അവർക്ക് കിട്ടി. അവരുടെ വല കീറി തുടങ്ങി. അവർ മറ്റേ വള്ളത്തിലുണ്ടായിരുന്ന കൂട്ടുകാരെ അങ്ങി കാണിച്ച് സഹായത്തിന് വിളിച്ചു. അവർ വന്ന് രണ്ട് വള്ളങ്ങളും മുങ്ങാറകുപോലെ നിറച്ചു. ശിമയൻ പത്രോസ് ഇത് കണ്ടപ്പോൾ യേശുവിന്റെ കാൽക്കൽ വീണ് കർത്താവേ എന്നെ അകന്നു പോകണമേ എന്ന് ഞാൻ ഭാവിയാണ് എന്ന് പറഞ്ഞു. യേശു പറഞ്ഞതനുസരിച്ച് ഇതാ ഒരു വല എറിഞ്ഞു. വല വലിച്ചു കയറ്റം കാറ്റ് സാധിക്കുന്നില്ല. യേശു വള്ളത്തിൽ ഇരിപ്പുണ്ട്. ആ വള്ളത്തിൽ പത്രോസുണ്ട്. അവർ വല എറിഞ്ഞു. വല വലിച്ചെടുക്കുമ്പോഴുണ്ട് വല പൊക്കാൻ പറ്റുന്നില്ല. വല കീറുകയാണ്. വല പൊട്ടാൻ തുടങ്ങി. അവർ നോക്കുന്നു വല മുഴുവൻ നിറയെ 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 മത്സ്യങ്ങൾ മാത്രമേ കാണാനുള്ളൂ. കണ്ടിട്ടില്ലാത്ത പോലെ മത്സ്യങ്ങൾ. ഉടനെ അവർ കൈകൊണ്ട് ആങ്ങി കറികളിൽ ആങ്ങി കാണിച്ച് വിളിച്ചു. അവരും ഒരുപക്ഷെ വള്ള വഞ്ചിയിലോ നീന്തിയോ അവർ വന്നവിടെ എല്ലാവരും കൂടി വര വല വലിച്ച് വള്ളത്തിലേക്ക് കയറ്റി. രണ്ടു വള്ളങ്ങൾ മുങ്ങാറാകുവോളം മത്സ്യങ്ങൾ കൊണ്ട് ആ വള്ളങ്ങൾ നിറഞ്ഞിരുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പത്രോസ് ആ നിമിഷം മത്സ്യം മുഴുവൻ വലിച്ച് വള്ളത്തിൽ ഇട്ട് രണ്ട് വള്ളങ്ങളും നിറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പത്രോസ് നേരെ നോക്കുന്നത് ഈശോയാണ്. അവൻ നോക്കി, ഇവനാരാണ്? ഈ കഴിഞ്ഞ രാത്രി മുഴുവൻ ഇത്രയും അധ്വാനിച്ചിട്ട് ഒറ്റ മീൻ പോലും എൻ്റെ വലയിൽ ഉടുക്കുകയില്ല, കുടുങ്ങിയില്ല. ഇവൻ പറഞ്ഞത് കേട്ട് ഒരു നിമിഷം കൊണ്ടിതാ ഈ വല നിറഞ്ഞ് രണ്ട് വള്ളങ്ങൾ മുങ്ങാറാകുവോളം മത്സ്യങ്ങൾ. ഇവൻ ആരാണ്? ഒറ്റ നിമിഷം പത്രോസ് തിരിച്ചറിഞ്ഞു, ഇവനൊരു സാധാരണക്കാരനല്ല, ഇവനൊരു സാധാരണ അധ്യാപകനല്ല, ഇവനൊരു വെറുതെ മാസ്റ്ററല്ല. ഇവന് പത്രോസ് വിളിക്കുക, കർത്താവേ, മൈ ലോർഡ്. ഗുരു എന്ന് വിളിച്ചവൻ, സാർ എന്ന് വിളിച്ചവൻ വിളിക്കുക, കർത്താവേ. ഓടി വന്ന് ആ വള്ളത്തിലുണ്ട് യേശുവിൻ്റെ കാലുകളിലേക്ക് ഒന്നും വീഴുകയാണ് പത്രോസ്. ഞാൻ പാപിയാണ്, ഇരുന്നും അകന്നു പോകണമേ. എത്രയോ വലിയൊരു ആഴമായ തിരിച്ചറിവാണ് പത്രോസിന് ലഭിച്ചത്. അവിടെ താൻ നിൽക്കുന്ന ജീവിക്കുന്ന ദൈവത്തിന് മുമ്പിലാണെന്ന് അവന് വ്യക്തമായ തിരിച്ചറിവുണ്ടായി. കാരണം ദൈവത്തിൻ്റെ മാത്രം പ്രവൃത്തിയാണത്. ഈ രാത്രി ഇവിടെ മുഴുവൻ അരിച്ചു പറക്കി, ഈ വലിയ കടല മുഴുവൻ അരിച്ചു പറക്കി തപ്പിത, ഒറ്റ മീൻ പോലും കിട്ടിയില്ല. ഇപ്പോൾ സംഭവിക്കണമെങ്കിൽ ഉടയവനായ ദൈവം കൽപ്പിക്കണം. ഒരു മനുഷ്യനെ കൊണ്ട് സാധിക്കും ഇത്ര മീനെ ഒരു നിമിഷം തരാനായിട്ട്? ദൈവമാണ് പ്രവർത്തിച്ചത്. പത്രോസ് തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് അവൻ വിളിക്കുന്ന കർത്താവേ എന്ന് വിളിക്കുന്നത് യേശുവിൻ്റെ കാൽക്കൽ വന്ന് വീണ് ഏറ്റുപറയുക, ഞാൻ ഭാവിയാണ്, ലോർഡ് ഐ ആം എ സിന്നർ, എൻ്റെ ഭാവിയാണ് കർത്താവേ, ഇല്ലെന്നും അകന്നു പോകണമേ. അവിടെ ആ നിമിഷം അവൻ്റെ ഹൃദയത്തിൽ അടിയുറച്ച ബോധ്യബോധമുണ്ടായി. യേശു ക്രിസ്തു ഒരു സാധാരണക്കാരനല്ല, യേശു ദൈവത്തിൻ്റെ പുത്രനാണെന്ന വലിയ തിരിച്ചറിവ് അവിടെ പത്രോസിനുണ്ടായത്. ഹല്ലേലൂയ. സൗഖ്യം നൽകണമേ പരിശുദ്ധാത്മാവേ, ബന്ധനമടിയട്ടെ പരിശുദ്ധാത്മാവേ. സൗഖ്യം നൽകണമേ പരിശുദ്ധാത്മാവേ, ബന്ധനമടിയട്ടെ പരിശുദ്ധാത്മാവേ. സൗഖ്യം നൽകണമേ പരിശുദ്ധാത്മാവേ, ബന്ധനമടിയട്ടെ പരിശുദ്ധാത്മാവേ.